വാർത്താപുരയിൽ അതിഥിയായി ഇന്ന് ഒരു ഡോക്ടറാണ് ചേരുന്നത്. പ്രത്യേകിച്ച് വലിയ ആശങ്കയുണ്ട്, അടുത്ത രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ ജാഗ്രത കൂട്ടണം എന്ന നിർദ്ദേശവും വിലയിരുത്തലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് പ്രതിസന്ധി നേരിട്ടതാണ്, നമ്മൾ അത് ഓവർകം ചെയ്ത ആളുകളാണ്. എങ്കിൽ പോലും ഓരോ പുതിയ വേവ് വരുമ്പോഴും വല്ലാത്തൊരു അതിലെന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയാനായി ഡോക്ടർ ഗഫൂർ ചേരുന്നുണ്ട്. സ്വാഗതം ഡോക്ടർ വാർത്താപുലരിയിലേക്ക്, അങ്ങേ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ആദ്യം ഈ ഒരു സാഹചര്യം അതിന്റെ ഒരു വിലയിരുത്തൽ നമുക്ക് ആദ്യം നോക്കാൻ തോന്നുന്നു അല്ലേ? കോവിഡ് കേസുകൾ വീണ്ടും കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പുണ്ടായ പോലെയുള്ള കൂടുതലില്ല. പക്ഷെ ഇന്നലെ തന്നെ രാജ്യം റിപ്പോർട്ട് ചെയ്തത് 11,000 കേസസ് ആണ്. തമിഴ്നാട്ടിൽ 1,500 കേസ്, കേരളത്തിൽ 3,000 കേസ്, രാജ്യത്താകമാനം 11,500 കേസ്. അത് നമുക്ക് കുറച്ച് ആശങ്ക ഉളവാക്കുന്ന നമ്പർ, പക്ഷെ ഒരിക്കലും നിലയിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ കൊറോണ കേസുകൾ ഈ ഉയരുന്ന ഒരു സാഹചര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൂടുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്? കോവിഡ് നമ്പർ കൂടുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കെല്ലാം ഇപ്പോൾ പരിചിതമാണ്. നമ്മൾ മാസ്ക് ധരിക്കണം, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മാസ്ക് ധരിക്കണം. വാക്സിൻ എടുക്കാത്തവർ വാക്സിൻ എടുക്കണം. ഇപ്പൊ കേരളത്തിലായാലും രാജ്യത്തെ ഇന്ത്യയിൽ 75% ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്, 65% ആളുകൾ രണ്ട് ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. ഒരു ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ബൂസ്റ്റർ ഡോസും എടുത്തിട്ട് പ്രിക്കോഷണറി ഡോസും മൂന്നാമത്തെ ഡോസും എടുത്തിട്ടുണ്ട്. വാക്സിൻ എടുക്കാത്തവർ രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കാത്തവർ രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കണം. ഈ പ്രിക്കോഷണറി ഡോസ് ആ മൂന്നാമത്തെ ഡോസ് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ എടുക്കാത്തവർ ആ വാക്സിൻ എടുക്കണം. പിന്നെ ഡിസ്റ്റൻസിങ്, അനാവശ്യമായിട്ടുള്ള ഗെറ്റ് ടുഗതറുകൾ ഒഴിവാക്കണം. അത് ഉണ്ടായാൽ തന്നെ ഇപ്പൊ വീടിന് പുറത്തായാലും ഓഫീസിന് പുറത്തായാലും നമുക്ക് ഔട്ട്ഡോറിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും കടകൾ അടച്ചിടുക എന്ന നിലയിലേക്ക് നമുക്ക് ഇനി ഒരിക്കലും നാം പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. മാസ്ക് ധരിക്കണം, വാക്സിൻ എടുക്കണം, അനാവശ്യമായിട്ടുള്ള ഗെറ്റ് ടുഗതറുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നാം കുറയ്ക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. ഡോക്ടർ, ഈ ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഒരു ആശങ്ക, ഇപ്പം ഇപ്പൊ ഒരു കാലാവസ്ഥയുടെ ഒക്കെ ഒരു പ്രശ്നം, പകർച്ചപ്പനിയുണ്ട്, അപ്പോ എല്ലാവർക്കും ഒരു ആശങ്ക അതാണ്. ഇപ്പോ ചെറുതായിട്ടൊരു ചൂട് തോന്നുമ്പോൾ പോലും കൊറോണ ആയിരിക്കുമോ എന്നൊരു ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ഇപ്പൊ തക്കാളിപ്പനി, ആ പനി, ഈ പനി, കുരങ്ങ് പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പനികൾ ഒരുവിധം ഇങ്ങനെ വല്ലാതെ പിടിമുറുക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ രീതിയിൽ എങ്ങനെ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്ന് ഊർജിതമാക്കാൻ, അത് എത്രത്തോളം സാധാരണക്കാരുടെ ഒരു പങ്ക് ഈ വിഷയത്തിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? ഈ പൊതുജനങ്ങളിലുള്ള നമുക്ക് ഏറ്റവും വലിയ ഒരു ഇൻഫെക്ഷൻ, ഏറ്റവും കൂടുതലുള്ള ഇൻഫെക്ഷൻ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. ഇപ്പൊ കോവിഡ് പോലെ തന്നെ അതുപോലെ ഫ്ലൂ, അതുപോലെയുള്ള മൂക്കടപ്പ്, അതുപോലെയുള്ള ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. കോവിഡ് അത്തരം ഇൻഫെക്ഷനുകളിൽ ഒരു ഇൻഫെക്ഷൻ മാത്രമാണ്. പനി, ചുമ, മൂക്കടപ്പ് അതെല്ലാം കോവിഡ് ആയിക്കോളുന്നില്ല, വേറെ പലതരം ഇൻഫെക്ഷൻസ് ഉണ്ട്. റൈനോ വൈറസ് തുടങ്ങിയ വളരെ കോമൺ ആയിട്ടുള്ള, കോവിഡിന് മുമ്പുണ്ടായിട്ടുള്ള പലതരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, കോമൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇപ്പോഴും ഉണ്ട്. കോവിഡ് മാത്രമല്ല റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നാം കോവിഡിന് ഫോളോ ചെയ്ത സെയിം പ്രോട്ടോകോൾ, മാസ്കിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതെല്ലാം നാം ഫോളോ ചെയ്യണം. അതുപോലെ ഫ്ലൂ, ഇപ്പൊ കോവിഡ് പോലെ തന്നെ കോവിഡിന് എത്രയും മുമ്പ് ഉള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഇൻഫ്ലുവൻസ, അതായത് ഫ്ലൂ. നാം ഫ്ലൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ മൂക്കടപ്പ് എല്ലാം ഫ്ലൂ അല്ല. ഫ്ലൂ എന്ന് പറഞ്ഞാൽ കുറച്ച് സിവിയർ ആയിട്ടുള്ള, കോവിഡിന്റെ അത്ര സിവിയർ അല്ലാത്ത, സാധാരണ മൂക്കടപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഫ്ലൂ, അതായത് ഇൻഫ്ലുവൻസ വൈറസ് മൂലമുള്ള ഇൻഫെക്ഷൻ ആണ് ഫ്ലൂ. അത് കോവിഡിന്റെ അത്ര മാരകമല്ലെങ്കിലും ഇപ്പൊ വയസ്സായ ആളുകള്, പ്രമേഹമുള്ള, ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകളിലെല്ലാം ഫ്ലൂ സിവിയർ ആവാം. അത്തരം ആളുകള്, ഇപ്പൊ 65 വയസ്സിന് മുകളിലുള്ള ആളുകള്, ബാക്കിയുള്ള അസുഖമുള്ള ആളുകളെല്ലാം ഫ്ലൂ വാക്സിനേഷൻ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂ വാക്സിനേഷൻ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസിന് ഫ്ലൂ വാക്സിനേഷൻ ചെയ്യണം. ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് നാം കോവിഡിന് ഫോളോ ചെയ്യുന്ന അതേ പ്രോട്ടോകോൾ ഫോളോ ചെയ്താൽ ഒരുവിധം എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലാതെ മറ്റുള്ള പലതരം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ പിന്നെ ടൈഫോയിഡ്, കോളറ, അതെല്ലാം ഇപ്പൊ രാജ്യത്തിന്റെ പല ഭാഗത്ത് ഏത് സംസ്ഥാനങ്ങളിലായാലും പല ഭാഗത്ത് ടൈഫോയിഡ്, കോളറ എല്ലാം ഉണ്ട്. അതെല്ലാം നാം അവോയ്ഡ് ചെയ്യണമെങ്കിൽ നാം തിളപ്പിച്ച വെള്ളം കുടിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമൂഹത്തിന്റെ വൃത്തി നാം നാം പാലിക്കണം. ഇപ്പൊ നമ്മൾ മലയാളികളായാലും നമ്മൾ രണ്ടു നേരം നാം കുളിക്കും, പക്ഷേ നമ്മുടെ പല സ്ഥലങ്ങളിൽ നാം വേസ്റ്റ് നമ്മൾ ഇടും. നമ്മൾ വീടെല്ലാം വൃത്തിയാക്കും, അതേ വേസ്റ്റ് നാം പറമ്പിൽ നമ്മൾ റോഡിന്റെ മതിലിന് മുകളിലൂടെ റോഡിലേക്കോ അയൽക്കാരന്റെ ഒരു ട്രെൻഡ് നാം അവോയ്ഡ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ വ്യക്തി വൃത്തി മാത്രം പോരാ, വീടിനകത്ത് വൃത്തി മാത്രം പോരാ, നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ പരിസ്ഥിതിയുടെ വൃത്തി നാം സംരക്ഷിച്ചില്ലെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ടൈഫോയിഡ് ഉണ്ടാകും, മലേറിയ ഉണ്ടാകും, ഡെങ്കി ഉണ്ടാകും, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവും, എല്ലാ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ഈ കമ്മ്യൂണിറ്റി ഇൻഫെക്ഷൻസ്, പകർച്ചവ്യാധികൾ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം വൃത്തിയാണ്. സാമൂഹിക പരിസ്ഥിതി വൃത്തിയാണ് ഏറ്റവും നല്ല മാർഗം. അതാണ് നാം സംരക്ഷിക്കേണ്ടത്. അത് നമ്മൾ മലയാളികളായാലും ഇന്ത്യക്കാരായാലും ആരായാലും പരിസ്ഥിതി വൃത്തിയാണ് നാം സംരക്ഷിക്കേണ്ടത്. യെസ് ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ഫേസ് ഇങ്ങനെ കടന്നു വരുമ്പോഴും ഈ കൊറോണയുടെ വകഭേദം അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലുള്ളത് ഒമിക്രോൺ ആണ്. പക്ഷേ കുറച്ചുനാൾ മുൻപേ ഉണ്ടായിരുന്ന ഒരു വകഭേദം, അതിൽ മരണസംഖ്യ വലിയൊരു തരത്തിൽ ഉയർന്നിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒമിക്രോൺ ഇനിയും ഇതിങ്ങനെ മാറി വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ മരണസംഖ്യ, അതുപോലെ തന്നെ രോഗം അതനുസരിച്ചുള്ള മരണസംഖ്യ, അതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാണ്? എത്രത്തോളം ആശങ്ക പുലർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? ഇപ്പോ കഴിഞ്ഞ വേവ് ഡെൽറ്റ വേവിലാണ് ലോകത്തും നമ്മളെ രാജ്യത്തും ഏറ്റവും കൂടുതൽ മരണമുണ്ടായത്. ഡെൽറ്റ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആയിരുന്നു, വകഭേദമായിരുന്നു ഡെൽറ്റ വേവ്. കഴിഞ്ഞ ഒമിക്രോൺ വേവ് ഇപ്പൊ ഉള്ളതും ഒമിക്രോൺ തന്നെയാണ്. ഡെൽറ്റയോളം സിവിയർ അല്ലാത്ത ഒരു വേരിയന്റ്. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒമിക്രോൺ വേരിയന്റ് തന്നെ ഡെൽറ്റയുടെ അത്ര സിവിയർ അല്ല. രണ്ടാമത്, മെജോറിറ്റി ആളുകൾക്ക് വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ട്. മെജോറിറ്റി ആളുകൾക്ക് നമ്മൾ ക്ലിനിക്കലായിട്ടോ അല്ലെങ്കിൽ സബ് ക്ലിനിക്കലായിട്ടോ ഇൻഫെക്ഷൻ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഒരുവിധം ലോകത്തെ ആളുകൾക്ക്, രാജ്യത്ത് നമ്മുടെ ആളുകൾക്കെല്ലാം ഒരു ലെവൽ വരെ കോവിഡിനെതിരെ ഒരു ലെവൽ വരെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, വാക്സിനേഷൻ വഴിയും മുമ്പെയുള്ള ഇൻഫെക്ഷൻസ് വഴിയും. അതുകൊണ്ട് ഇനിയും കോവിഡ് വരുമ്പോൾ സിവിയർ കോവിഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മൈൽഡ് കോവിഡ് ഉണ്ടാവാം, മോഡറേറ്റ് ലെവലും കോവിഡ് ഉണ്ടാവാം, സിവിയർ കോവിഡ് ഉണ്ടാവാനുള്ള സാധ്യത മുമ്പത്തേക്കാൾ വളരെ കുറവാണ്. പക്ഷെ ഇപ്പോൾ ഒമിക്രോൺ ആണ്. ഭാവിയിൽ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ഏത് വേരിയന്റ് ആണ്, ഏത് വകഭേദമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അത് സിവിയർ ആകുമോ എന്ന് പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഏത് വേരിയന്റ് വന്നാലും ഇപ്പൊ ഉള്ള നമുക്കുള്ള ഇമ്മ്യൂണിറ്റി, വാക്സിനേഷൻ മൂലമുള്ള ഇമ്മ്യൂണിറ്റി, ഇൻഫെക്ഷൻ മൂലമുള്ള ഇമ്മ്യൂണിറ്റി കാരണം സിവിയർ ഇൻഫെക്ഷൻസ് ഒരു വളരെയധികം ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം, എപ്പോഴും മാസ്ക് ധരിക്കണം, വാക്സിൻ എടുക്കണം. ചുരുക്കി പറഞ്ഞ ഇതിന് ഒരു അവസാനമില്ല, ഇതിങ്ങനെ ഒരു മെഗാ സീരിയൽ പോലെ ഇങ്ങനെ തുടർന്ന് പോവുകയാണെന്നുള്ളൊരു കൺക്ലൂഷൻ ഉണ്ട്. എന്തായാലും നമ്മൾ ജാഗ്രത പാലിക്കണം. ഡോക്ടർ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ എപ്പോൾ വേവ് ശക്തമായാൽ പോലും അപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രണ്ട് സംസ്ഥാനം ഉണ്ടെങ്കിൽ അതൊന്ന് കേരളമായിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തന്നെയാണ് സ്ഥിതി? അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഒരു കേരളത്തിലെ ജനസംഖ്യയാണ്, കേരളത്തിലെ ജനസംഖ്യയും കേരളത്തിന്റെ ഈ നമ്മുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനും മറ്റ് സംസ്ഥാനങ്ങളിൽ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മുടെ ജനസാന്ദ്രത കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ. അത് കാരണം സോഷ്യൽ ഇന്ററാക്ഷൻ, നമ്മുടെ ആളുകളിലെ ഇന്ററാക്ഷൻ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ, അതായിരിക്കാം കേരളത്തിൽ നമ്പർ കൂടാൻ ഒരു കാരണം. പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ട് കേരളത്തിൽ നമ്പർ എപ്പോഴും കോവിഡ് ഉണ്ടാവുമ്പോൾ, എപ്പ സെക്കൻഡ് വേവിലും ഇപ്പോഴും എന്തുകൊണ്ട് കേരളത്തിലെ നമ്പർ കൂടി നിൽക്കുന്നു എന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അങ്ങയുടെ വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രതിരോധ രംഗത്തെ പാളിച്ചകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും അങ്ങ് ഇപ്പോൾ മുന്നോട്ട് വെച്ച ഇത് ഒരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന രീതിയിൽ വരുന്നു. അപ്പോഴും ഈ ഗ്യാതറിങ് ഈ കൂട്ടുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പം മാസ്കിൻ്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ഒരു ശ്രദ്ധ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ, അവസാനമായി അങ്ങേക്ക് നമ്മുടെ പ്രേക്ഷകരെക്കോട് പറയാനുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ
ഇത്തരം ഇൻഫെക്ഷൻസ് അത് കോവിഡ് ആയാലും മറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയാലും നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ നമുക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ നാം പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സാനിറ്റേഷൻ ലെവൽ പരിസ്ഥിതിയുടെ വൃത്തിയുടെ ലെവൽ നാം മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അത് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കണം. നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ റോഡുകൾ, നമ്മുടെ പറമ്പുകൾ, നമ്മുടെ പുഴകൾ എല്ലാം നാം വൃത്തിയായി സൂക്ഷിക്കണം. അത് ചെയ്താൽ നമ്മുടെ അവിടെ കൊതുകുകൾ ഉണ്ടാവില്ല, ഡെങ്കി ഉണ്ടാവില്ല, മറ്റ് ഇൻഫെക്ഷൻസുകൾ ഉണ്ടാവില്ല. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. യെസ്, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ, ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഒരുപാട് കൃത്യമായ വിവരങ്ങൾ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെയധികം നന്ദി. ഒപ്പം എനിക്ക് തോന്നുന്നു കീർത്തന, ഈ സമയത്ത് നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലേ ഡോക്ടർ കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ. നമസ്കാരം. നമസ്തേ.